സ്തുതിയാരികട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20:21. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇന്ന് 28 വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ്. പ്രത്യേകിച്ച് അൽഫോൺസ നാമധാരികൾക്ക് നാമഹേതുക തിരുനാളിൻ്റെ പ്രാർത്ഥന ആശംസകളും നേരുകയാണ്. അൽഫോൺസാമയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ സഹനങ്ങളെയൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സന്തോഷത്തോടുകൂടി സമർപ്പിക്കാനായിട്ട് പറ്റണം കേട്ടോ. കാരണം സഹനങ്ങളിലൂടെ വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടവളാണ് വിശുദ്ധി അൽഫോൺസാമ. ഉണ്ടായ സഹനങ്ങളൊക്കെയും സന്തോഷത്തോടുകൂടി ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതിസഹിക്കുവാനായിട്ട് അൽഫോൺസാമയ്ക്ക് സാധിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഒത്തിരിയേറെ സഹനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സഹനമില്ലാത്ത ഒരു വ്യക്തിയുമില്ല കേട്ടോ. ഒത്തിരിയേറെ വേദനകളും സഹനങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്നു. ആ സഹനങ്ങളെ നമ്മളിപ്പോൾ പലപ്പോഴും സ്വീകരിക്കുന്നത് കുറ്റം പറഞ്ഞിട്ടാണ്. ആ കുറ്റം പറയുന്ന സ്വഭാവം മാറ്റി ഏതായാലും ഞാൻ ഈ വേദനകൾ സഹിക്കണം, അത് എൻ്റെ ദൈവം തരുന്നതാണ്, അത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് അൽഫോൺസാമയെ പോലെ വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കേണ്ട ദിനമാട്ടോ. ഈ ദിവസം മാത്രമല്ല, മുന്നോട്ടും ഈ ഒരു പരിശ്രമം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്നെ ഞാൻ ഈ ഭൂമിയിലേക്ക് അയച്ചതാണ്. നീ നിന്റെ ഇഷ്ടപ്രകാരമോ നിന്റെ മാതാപിതാക്കളുടെ ഇഷ്ടപ്രകാരമോ അല്ല ഈ ഭൂമിയിലേക്ക് വന്നത്. നിന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചേക്കുന്നത് ആരാ? ദൈവമാണ്. ഞാനാണ് നിന്നെ അയച്ചത്. ഈശോ അതാ പറയുന്നത്, ദൈവം അയച്ചതാ നിന്നെ. ദൈവം അയച്ചതാവുമ്പോൾ ഒരു കാര്യമുണ്ട്, അയച്ച ആളുടെ ഇഷ്ടം നിറവേറ്റണം. പിതാവായ ദൈവം ഈശോയെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ഈശോ ഈ ഭൂമിയിൽ വന്നിട്ട് അവൻ്റെ ഇഷ്ടം നോക്കിയോ, അവൻ്റെ ആഗ്രഹം നോക്കിയോ, അവൻ്റെ സുഖത്തിന് വേണ്ടി പരിശ്രമിച്ചോ? ഒരിക്കലുമില്ല. അവൻ ചെയ്തതൊക്കെയും പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, വചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നത്, നിന്നെ നിന്റെ പിതാവായ ദൈവം അയക്കുമ്പോൾ നീ ചെയ്യേണ്ട പ്രവൃത്തികൾ പിതാവ് ആഗ്രഹിക്കുന്നതായിരിക്കണം. പിതാവിനെ മഹത്വപ്പെടുത്തുവാനായിട്ടാണ് അവൻ നിന്നെ ഈ ഭൂമിയിലേക്ക്. നിന്റെ ജീവൻ എന്ന് പറയുന്നത് നിന്റെ സ്വന്തമല്ല, അത് ദൈവം ദാനമായിട്ട് തന്നതാ. ഈ ഒരു ബോധ്യം ഉണ്ടാവണം. പലപ്പോഴും ഈ ഒരു ചിന്ത ഇല്ലാതായിപ്പോ, ദൈവത്തിൻ്റെ ദാനമാണ് എൻ്റെ ജീവിതം എന്ന് ചിന്തിക്കാത്ത ഒരു വ്യക്തിക്കും ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരാൻ പറ്റത്തില്ല. അവൻ ദൈവത്തിൽ നിന്നകന്ന് അവൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കും. സ്നേഹമുള്ളവരെ, വചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നത്, നിന്റെ ജീവിതം എൻ്റെ ദാനമാണ്. ദൈവം ദാനമായിട്ട് എന്നേക്ക് ജീവൻ നൽകി ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, ഈ ഭൂമിയിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ഇല്ല എങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും കേട്ടോ സ്നേഹമുള്ളവരെ. അതുകൊണ്ട് നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന്? ഇല്ല എങ്കിൽ നമുക്കൊന്ന് മാറാം, സ്വഭാവത്തിൽ ഒരു മാറ്റമുണ്ടാവട്ടെ. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാനായിട്ട് അവൻ എനിക്ക് ദാനമായി നൽകിയ ഈ ലോക ജീവിതം, എൻ്റെ ജീവൻ എന്നുള്ളത് അവനെ മഹത്വപ്പെടുത്തുവാനായിട്ട്, അവനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ ഉതകുന്ന രീതിയിൽ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.